മത്തായി എഴുതിയ സുവിശേഷം. ആമുഖം. യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരിൽ ഒരാളായ വിശുദ്ധ മത്തായി ഈ സുവിശേഷം രചിച്ചുവെന്നാണ് ആദ്യ നൂറ്റാണ്ടു മുതലുള്ള വിശ്വാസം. യഹൂദമതത്തിൽ നിന്ന് യേശുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച പലസ്തീനായിലെ ക്രൈസ്തവ സമൂഹത്തെ പ്രധാനമായി ഉദ്ദേശിച്ചാണ് മത്തായി ഈ സുവിശേഷം രചിച്ചത്. അക്കാരണത്താൽ നൂറ്റാണ്ടുകളിലൂടെ യഹൂദജനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന രക്ഷകനായി യേശുവിനെ ഈ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന ശീർഷകത്തോടെയാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ. ക്രിസ്തുമതം യഹൂദമതത്തിന്റെ തുടർച്ചയും പരിപൂർത്തിയുമാണെന്ന് സ്ഥാപിക്കാനും സുവിശേഷകൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ യഹൂദജനത പ്രതീക്ഷിച്ചിരുന്ന സ്വർഗരാജ്യമാണ് യേശുവിന്റെ പ്രബോധനങ്ങളിലെ മുഖ്യപ്രമേയം. ഈ സ്വർഗരാജ്യമാകട്ടെ യഹൂദരുടെ ഇടുങ്ങിയ ദേശീയ ചിന്താഗതിക്ക് അതീതമായി മനുഷ്യവർഗത്തെ മുഴുവനും ആശ്ലേഷിക്കുന്ന രക്ഷാകര പദ്ധതി ഉൾക്കൊള്ളുന്നതുമാണ്. മത്തായിയുടെ സുവിശേഷം എന്ന പേരിൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ മൂലരൂപം ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനഘട്ടത്തിൽ AD 75 90 രചിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇതിനു മുൻപ് തന്നെ അരമായ ഭാഷയിൽ ക്രിസ്തുവിന്റെ വചനങ്ങളുടെ ഒരു ശേഖരമോ സുവിശേഷം തന്നെയോ മത്തായിയുടേതായി ഉണ്ടായിരുന്നുവെന്നും പാരമ്പര്യമുണ്ട്. ഇത് വാസ്തവമായിരിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും പ്രസ്തുത സുവിശേഷത്തിന്റെ കൈയെഴുത്ത് പ്രതിയൊന്നും കണ്ടുകെട്ടിയിട്ടില്ല. മത്തായിയുടെ സുവിശേഷത്തെ താഴെ കാണും വിധം വിഭജിക്കാം. 1. യേശുവിന്റെ ജനനവും പരസ്യജീവിതത്തിന് തയ്യാറെടുപ്പും. 1 1-4 അധ്യായവും 16 കന്യകയിൽ നിന്നുള്ള ജനനം, ജ്ഞാനികളുടെ ആരാധന, സ്നാപക യോഹന്നാന്റെ ദൗത്യം, യേശുവിന്റെ ജ്ഞാനസ്നാനം, മരുഭൂമിയിലെ പരീക്ഷ എന്നിവയാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. 2. യേശുവിന്റെ പ്രബോധനങ്ങളും അത്ഭുതങ്ങളും. പലപ്പോഴായി യേശു നൽകിയ പ്രബോധനങ്ങളുടെയും ദിവ്യവചസ്സുകളുടെയും സമാഹാരമായ ഗിരിപ്രഭാഷണം, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ, വിവിധ തരത്തിലുള്ള അത്ഭുതങ്ങൾ തുടങ്ങിയവ ഇതിൽ വിവരിക്കപ്പെടുന്നു. 3. യേശുവിന്റെ പീഡാനുഭവവും മരണവും. പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ജെറുസലേത്തേക്കുള്ള യാത്ര, ജെറുസലേമിൽ വെച്ച് ജനപ്രമാണികളുമായുണ്ടായ ഏറ്റുമുട്ടൽ, ശിഷ്യന്മാർക്ക് നൽകുന്ന അവസാന പ്രബോധനങ്ങൾ, പീഡാനുഭവം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയാണ് അവസാന ഭാഗത്ത് വിവരിക്കുന്നത്.